ഒരു ബസിന്റെ സ്റ്റോപ്പുമായി ബന്ധപ്പെട്ട തർക്കം പോലീസ് വെടിവെപ്പിലേക്ക് എത്തിയ ഒരു കഥയാണ് ഇടുക്കിയിലെ തങ്കമണിയിൽ ഉണ്ടായത്. ഒരു ഗ്രാമം മുഴുവൻ പോലീസ് തെറവാഴ്ച നടത്തിയതിൻ്റെ കഥ കൂടിയാണ് ഇടുക്കിയിലെ തങ്കമണി നമ്മോട് സംസാരിക്കുന്നത്. പിന്നീട് തങ്കമണി സംഭവം എന്ന പേരിൽ പ്രസിദ്ധമായ ഈ സംഭവം, ഒരുപക്ഷെ തങ്കമണി എന്ന പേര് കേട്ടാൽ തന്നെ ആളുകൾക്ക് തങ്കമണി സംഭവത്തിലേക്ക് ശ്രദ്ധ പോവും. അങ്ങനെയായി എല്ലാ തെരഞ്ഞെടുപ്പിലും തങ്കമണി സംഭവം ഇടുക്കിയിലെ പ്രധാന ചർച്ചാ വിഷയമാണ്. ഇടുക്കിയിലെ ഒരു ആദിവാസി മൂപ്പൻ്റെ മൂത്ത മകളായ തങ്കമണിക്ക് സ്ത്രീധനമായി നൽകിയ സ്ഥലമാണ് പിൽക്കാലത്ത് തങ്കമണി സിറ്റി എന്ന പേരിൽ അറിയപ്പെട്ടത്. എന്നാൽ കേരള ചരിത്രത്തിൽ തങ്കമണി അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് തങ്കമണി സംഭവത്തിലൂടെയാണ്. ഇടുക്കിയിലെ ഈ കൊച്ചു പ്രദേശത്തെ രാജ്യവ്യാപകമായി ചർച്ചയ്ക്കിടയാക്കിയ തങ്കമണി സംഭവം എങ്ങനെയാണ് തങ്കമണിക്കാർ മറക്കുക? ഒരു ഗ്രാമത്തിലേക്ക് ബസ് എത്തുന്നതിനെ ചൊല്ലിയുള്ള ഒരു ചെറിയ തർക്കമാണ് ഒരാൾ വെടിവെപ്പിലും ഒരാളുടെ മരണത്തിലും കലാശിച്ചത്. അന്ന് രാത്രി പോലീസ് നടത്തിയതായി പറയുന്ന വ്യാപക നരനായാട്ട് കേരളത്തിൻ്റെ മനസാക്ഷിയെ മുഴുവൻ പിടിച്ചു കുലുക്കി. അന്നത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന മുഖ്യമന്ത്രി കെ കരുണാകരനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ച, അദ്ദേഹത്തിൻ്റെ കസേരയ്ക്ക് പോലും ഇളക്കം തട്ടുന്ന തരത്തിലേക്ക് വളർന്ന ഒരു സംഭവമായി തങ്കമണി മാറിയിരുന്നു. തങ്കമണി മാറിയെങ്കിലും ഓർമ്മകൾക്കിപ്പോഴും ഇന്നലെയുടെ പഴക്കം മാത്രമാണുള്ളത്. സംസ്ഥാന വ്യാപകമായി ഈ വിഷയം അക്കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടു. 1987 തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രധാന പ്രചരണ ആയുധമായി തങ്കമണി സംഭവം മാറുകയായിരുന്നു. തങ്കമണി സംഭവം കേരളം മുഴുവൻ കത്തിപ്പടർന്ന് UDF സർക്കാരിനെ താഴെ ഇറക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഫലമായി മാറിയെങ്കിലും ഇടുക്കിയിൽ സംഭവിച്ചത് മറ്റൊന്നാണ്. ഇടുക്കി അസംബ്ലി മണ്ഡലം UDF 2000+ വോട്ടുകൾക്ക് നിലനിർത്തി. അന്നത്തെ പോലീസ് സ്റ്റേഷനും പാറമടയുമെല്ലാം ഇന്നും മുഖമിനുക്കി തങ്കമണിയിലുണ്ട്. കാലപ്പഴക്കത്തിൽ എലൈറ്റ് ബസ് ഓർമ്മയായി. ആ ബസ് വരത്തില്ല എന്ന് അവർ പറഞ്ഞു. വരാത്തതിൻ്റെ കാരണം പോകത്തില്ല, വണ്ടി പോയാലത് അപകടത്തിൽ പോയി കുഴുകി പോവും. വരണമെന്ന് ശഠിച്ചവർ ആ വിഷയമാണ് ഇത്രയും വലിയൊരു സംഭവത്തിൽ ചെന്നെത്താൻ ഇടയായത്. തങ്കമണി സംഭവത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധിയുണ്ട്. ഇതൊന്നും വകവെക്കാതെ വളരുകയാണ് തങ്കമണി. കേരള ചരിത്രത്തിൽ തങ്കമണി സംഭവം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം ബാക്കിയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ഇത്തവണത്തെ ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് വേദികളിൽ തങ്കമണി വീണ്ടും ചർച്ചയാകും. വിഷ്ണു സുരേഷ്, 24 ഇടുക്കി. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.